നമസ്കാരം സ്വർണക്കടത്ത് കേസ് മാത്രമല്ല ലാവ്ലിൻ കേസും തീർന്നു തീർന്നുവെന്ന് പിണറായി വിജയൻ കരുതരുത് അതായത് മുഖ്യമന്ത്രിക്കൊരു താക്കീതെന്നോണം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വലം കൈയായ വിശ്വസ്തനായ പ്രതീഷ് വിശ്വനാഥൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളിലേക്ക് ഈ പോസ്റ്റ് പോകുന്നുണ്ട് കാരണം നമുക്കറിയാം നേരത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ വാദങ്ങളും ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഒക്കെയായി സ്വപ്ന സുരേഷ് കളം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ ചില തെളിവുകൾ പ്രതീഷ് വിശ്വനാഥ് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പുറത്തുവിട്ടിരുന്നു സുൽത്താന്റെ കേരള സന്ദർശനം എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു അതായത് എങ്ങനെയൊക്കെയാണ് പ്രോട്ടോകോൾ ലംഘനം നടന്നത് എന്ന തെളിവുകൾ സഹിതമാണ് പ്രതീഷ് വിശ്വനാഥ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന കുറിപ്പ് വ്യക്തമാക്കിയിരുന്നത് അല്ലെങ്കിൽ ആ രേഖകൾ വ്യക്തമാക്കിയിരുന്നത് സുൽത്താന്റെ കേരള സന്ദർശനം സംബന്ധിച്ചിട്ടുള്ള ഷെഡ്യൂൾ സഹിതമാണ് അദ്ദേഹം പുറത്തുവിട്ടിരുന്നത് എന്തായാലും അതിന് പിന്നാലെ ലാവ്ലിൻ കേസും കഴിഞ്ഞു കരുതേണ്ട എന്ന ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ പ്രതീക്ഷ എത്തിയിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ സ്വപ്ന സുരേഷ് ആരോപണ ശരങ്ങൾ ഉന്നയിക്കുമ്പോൾ എല്ലാവിധ ഊർജവും പകർന്നുകൊണ്ട് പ്രതീഷ് വിശ്വനാഥ് ഉണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി കൃത്യമായ ബന്ധം അദ്ദേഹം പുലർത്തുന്നുണ്ട് സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് തന്നെയാണ് നീതി നടപ്പിലാകുന്ന ദിവസം നിങ്ങൾ വഞ്ചിച്ച ഈ നാടും സ്വന്തം പാർട്ടിയും താങ്കളെ തിരിച്ചറിയും കാരണം താങ്കൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന് സാധാരണ സഖാക്കളുടെ ചോരയുടെ മണമുണ്ട് എന്നുകൂടി തന്റെ പോസ്റ്റിൽ പ്രതീക്ഷ പറയുന്നു അതായത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ പോസ്റ്റ് എല്ലാത്തിനും മുമ്പിൽ ഇതിൽ ചതിക്കപ്പെടുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ് എന്നും പ്രതീക്ഷ കുറിച്ചിട്ടുണ്ട് ലാവലിൻ കേസിൽ കേന്ദ്രം നിലപാട് കടുപ്പിക്കുമെന്നതിന്റെ സൂചനയായിട്ട് തന്നെയാണ് ഈ പോസ്റ്റിനെ വിലയിരുത്തേണ്ടത് ഒരു ഇടവേളയ്ക്ക് ശേഷം എസ് എൻ സി ലാവ്ലിൻ കേസ് വീണ്ടും കോടതിയിലെത്തുന്ന സമയമാണ് ഇതിനിടെയാണ് പ്രതീഷിന്റെ ഈ പോസ്റ്റ് കൂടി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരള ഹൈക്കോടതി കുറ്റമുക്തനാക്കിയിരുന്നു ഈ വിധിക്കെതിരെയാണ് സി ബി ഐ സുപ്രീം കോടതിയിൽ എത്തിയതും എന്നാൽ കേസ് പലതവണ കേട്ട കോടതി മുപ്പത് തവണയാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചതും കൂടുതൽ തവണയും സി ബി ഐയുടെ ആവശ്യപ്രകാരമായിരുന്നു കേസ് മാറ്റിവെച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസ് അവസാനമായി സുപ്രീം കോടതി പരിഗണിച്ചത് വീണ്ടും ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ് ഈ മാസം കേസ് കോടതി പരിഗണനയിലേക്ക് എത്തുന്ന സമയത്താണ് പ്രതീക്ഷ ഈ പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത് ലാവ്ലിൻ കേസ് പരിഗണിക്കാനുള്ള സാധ്യത ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് എന്നാണ് സുപ്രീം കോടതി വെബ്സൈറ്റ് പറയുന്നത് എന്നാൽ കോടതിയുടെ തിരക്ക് കൂടി പരിഗണിച്ചു മാത്രമായിരിക്കും അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അത് എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എങ്കിൽ പോലും ചില കളികൾ ഇനി വരാനിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ ലംഘനമാണ് ലാവ്ലിൻ കേസിന് ആധാരം ഈ കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന വാദം ഈ കേസിലും ഇ ഡി സാധ്യത ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിലെ വൈദ്യുത മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് എസ് എൻ സി ലാവലിനുമായിട്ടുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവെച്ചത് പിന്നീട് എസ് എൻ സി ലാവലിനെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഒപ്പിടുന്നതും ജി കാർത്തികേയൻ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലയളവിലാണ് ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പുവെച്ചത് പിന്നീട് വന്ന ഇ കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ തിരികെ അധികാരത്തിൽ വന്ന എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് കരാർ പ്രകാരം നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കപ്പെട്ടു കടവൂർ ശിവദാസനായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുത മന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചു തീർത്തു കരാറുകൾ വിഭാവനം ചെയ്യുന്നത് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാർ വൈദ്യുത വകുപ്പ് ഭരിക്കുകയും ചെയ്തു ഇക്കാലയളവിൽ മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ടി കനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകുമായിരുന്ന തൊണ്ണൂറ്റി കോടി രൂപയിൽ ആകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തത് മൂലം ലഭിച്ചത് ഈ വീഴ്ചയാണ് പിണറായി വിജയനെതിരായ ആരോപണമായി മാറിയത് വിചാരണ കോടതി തന്നെ വിചാരണക്ക് മുൻപ് പിണറായി കുറ്റമുക്തമാക്കി ഹൈക്കോടതിയും ശരി ഇതിനെതിരെയാണ് സിബിഐ സുപ്രീം കോടതിയെ സമീപിച്ചത് സ്വർണ്ണക്കടത്തിൽ സ്വപ്ന സുരേഷിന്റെ മൊഴികൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കുടുംബത്തെയും ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ് എന്നിരിക്കുകയാണ് ലാവലിൻ കേസ് കൂടി വരഞ്ഞു മുറുക്കാൻ എത്തുന്നത്